ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി വന്നത് കാണാൻ വേണ്ടി വന്നത് പറ്റില്ലെന്നേ അങ്ങനെ കേറി പോകാൻ പറ്റത്തില്ല നിനക്കെന്താ വേണ്ടേ സാറുണ്ടോ കാര്യം എന്താന്ന് പറ സാറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാ നിന്റെ പേരെന്താ ശങ്കർ നമസ്കാരം സാർ എന്ത് ഇവൻ ശങ്കറോ അയാളുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ ഏ ശങ്കറാ അത് ശരി അങ്ങനെ പറ വിളയല്ലേ വൈക്കോ ചെല്ല് ചെല്ല് കിച്ചണിൽ ആളില്ലെന്ന് പറയുന്ന കേട്ടോ ആ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ പോവാനാ പറഞ്ഞത് ചുമ്മാ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് പോവാനാ പറഞ്ഞത് പോവാനല്ലേ പറഞ്ഞത് ചുമ്മാ കാലത്ത് ഇങ്ങ് പോരും അല്ല ഇത് ആരേ ഹേ ശങ്കർ പേരിങ്ങനെ പിരിച്ചു പറയണ്ട കേക്കാൻ അത്ര സുഖമില്ല ശങ്കരൊന്നും വിളിച്ചില്ലല്ലോ എടാ ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഇത്ര ഫേമസ് ആവാൻ കാരണം ഏ അക്ഷരം ഉള്ളത് കൊണ്ടല്ലേ കാണാൻ കൊള്ളുന്നവന് ബുദ്ധി ഉണ്ടാവും മനസ്സിലാക്കിയല്ലേ ഈ ഭോഗനം പറഞ്ഞത് മനസ്സിലായോ എന്തോ പ്ലേറ്റ് മാറ്റി അല്ല നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്ത് താൻ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ ജാതകോ എന്തിനും ഞാനെന്താ കല്യാണം കഴിക്കാൻ പോവാണോ ഞാൻ സിനിമയ്ക്ക് ഒരു കഥ പറയാന്ന് പറഞ്ഞു വന്നതാ കഥ കേക്ക് എടാ മണ്ട നിന്റെ ജാതകം ചേർന്നാലേ അവിടെ ഇരിക്കുന്നവൻ കഥ കേക്കുള്ളൂ പത്ത് വർഷം മുമ്പേ ഞാനും കഥ പറയാൻ വേണ്ടി വന്നവനാ എന്റെ ജാതകം ശരിയില്ലാത്തോണ്ടാണ് അയാളുടെ അസിസ്റ്റന്റ് ആയി ഞാൻ മാറിയത് എന്താ ചേട്ടാ പറയുന്നത് ഒരുപാട് ഡയറക്ടറിന്റെ അടുത്ത് വർക്ക് ചെയ്തപ്പോ കഥ പറയാന്ന് പറഞ്ഞു വന്നതാ കഥ കേക്കാത്തപ്പ ജാതകം ചോദിക്കുന്ന ചേട്ടാ ജാതകത്തിൽ വിശ്വസിക്കുന്ന ആരും ഫീൽഡിൽ ഇല്ലാട്ടോ കഥ വിശ്വസിക്കുന്നവൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ മനസ്സിലായോ ചേട്ടന് എന്റെ കഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ജയിക്കും എന്നെ പോലത്തെ ഡയലോഗ് ഞാനും വിട്ടവനാ മണി പത്തായി പവർ ഇപ്പൊ വരും എന്റെ പവർ ഇല്ലേ ഇടോ പവർ അല്ല പവർ സ്റ്റാർ അല്ല അവർക്ക് പവർ സ്റ്റാർ എന്ന് ആരാ പേര് വെച്ച ആരും വെച്ചതല്ല അവനാട്ടി സ്വയം വെച്ചതല്ലേ എന്ത് അവരെന്നെ വെച്ചു എടാ മിണ്ടാതെ അവിടെ കൊണ്ട് പൈസ ഉള്ളവർക്കൊക്കെ എന്തോ ആവാലോ അതിലെ കേട്ടോണാവോ സാറേ നമസ്കാരം നമസ്കാരം എടോ വേണു ഈ പവറിനെ കുറിച്ച് പറഞ്ഞോ പറഞ്ഞല്ലോ പവർ എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ അതെന്നെ പവർ സ്റ്റാർ എന്നല്ലേ പറഞ്ഞത് പവർ സ്റ്റാർ ഇതുവരെ കണ്ടിട്ടില്ല നമസ്കാരം കൊള്ളാമല്ലോടോ കറക്റ്റ് ടൈമിന് തന്നെ വന്നല്ലോടോ ആ ഇരിക്കേ അല്ലടോ തനിക്ക് സുഖം തന്നെയല്ലേ തനിക്ക് അറിയോ ഞാനിപ്പോ ഭയങ്കര തിരക്കില്ല ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത് അത് പിന്നെ താൻ ഇന്ന് വന്ന് എന്നോട് കഥ പറയാന്ന് പറഞ്ഞതല്ലേ തന്റെ സ്വന്തം കഥയാണോ അതോ മോഷ്ടിച്ച കഥയാണോ അയ്യോ ഇതെന്റെ സ്വന്തം കഥയാ സാർ സത്യം തന്നെയോ എന്നാ പിന്നെ പറ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യാ കറന്റിന്റെ കാര്യത്തെ കുറിച്ചാ സാറേ ഫേസ്ബുക്കിനെ ഫേസ് ചെയ്ത് ഒരു പവർഫുൾ കഥയാണ് സാറെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പവറിന് തന്നെ പവർഫുൾ കഥ വേണോളൂ ശരി കേക്കട്ടെ സാറേ ഇന്നത്തെ യുവതാരങ്ങൾ മുഴുവനും ഫേസ്ബുക്കിലാണ് അക്കൗണ്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ അക്കൗണ്ട് വെച്ചിരിക്കുന്ന ചില പെണ്ണുങ്ങളെ കുറിച്ചാണ് സാറേ രണ്ട് പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ വശീകരിച്ച് പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ച് ഉള്ളതെല്ലാം പിടിച്ചു പറിക്കും അതിനുവേണ്ടി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് അവര് ആ വീട്ടിലൊരു പ്രേതമുണ്ട് ആ വീടിന്റെ ഗേറ്റ് തുറന്ന എടോ ഞാൻ പറഞ്ഞില്ലേ ആ വീട് ഇതാണ് സ്വന്തം മരുമകളിൽ നിന്ന് നോക്കാതെ അയാൾ മരുമകളെ റേപ്പ് ചെയ്ത് കൊന്നു ഇപ്പൊ ഈ വീട്ടില് പ്രേതമുണ്ടെന്നൊക്കെ പറയണ എന്റെ ഏട്ട അതൊക്കെ ചുമ്മാതെയാ ഇപ്പൊ അവിടെ രണ്ട് പെണ്ണുങ്ങളാ താമസിക്കുന്നത് വാടകയ്ക്ക് വന്നിട്ട് കൊറേ ദിവസമായിരുന്നു അതെ അതെ ഞാൻ കാത്തിരിക്കാം നീ എവിടെ പോ അത് പിന്നെ തെറ്റി പറ്റിപ്പോയി എന്നെ വെറുതെ വിട്ടേക്ക് വെറുതെ വിടാനോ അങ്ങനെ വിടാൻ പറ്റുമോ നീ എന്താ വിചാരിച്ച് എന്നെ പറ്റിക്കാന്നോ 5 ലക്ഷം രൂപയാണ് നിനക്കത് ഒരു നിസ്സാര കാശാണ് അല്ലടാ അതെങ്ങനെ കയ്യിൽ പോയി അത് പറയടാ അല്ലണ്ണാ കൊടുക്കേണ്ടവർക്കൊക്കെ ശരിക്കും കൊടുത്തതാ അവസാനം സവിത ചേച്ചിക്ക് കൊടുക്കേണ്ടത് മാത്രം എന്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാ ഈ പണം എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു വല്ല വിവരം നിനക്കറിയോ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണത് ആരും അറിയാതെ കൊണ്ടുവന്ന പണമാണ് ഇത് കൊണ്ടുവരുന്നത് സർക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ അവന്മാർക്ക് വാരി കൊടുക്കേണ്ടി വന്നേനെ അതുകൊണ്ട് ഹവാല മുഖേന ഇങ്ങനെ ചെയ്ത് അപ്പൊ നീ ശ്രദ്ധിക്കേണ്ടേ ചെയ്യുന്ന തൊഴിൽ ഏതായാലും അതിനൊരു കൂറ് വേണം ശ്രദ്ധ ഉണ്ടാവണം ന്യായം ഉണ്ടാവണം
ഈ പണം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്ക്. ശരിയണ്ണ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല. ആ പണത്തിന് ഉത്തരവാദിത്വം നീയാണ്. ഡാ, നീ അവനെന്ന് വിളിച്ചേ. ആ ശരിയണ്ണ. എടി കൽപ്പനെ, പുറത്തൊരുത്തൻ നിൽപ്പുണ്ട്, ഇന്ന് അവനെ ഞാൻ ശരിയാക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. കൊറേ ദിവസം ഫേസ്ബുക്കിൽ ചാറ്റിംഗ് ആയിരുന്നു, ഇപ്പോഴാ ഒരു ചാൻസ് കിട്ടിയേ. ഫോൺ ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നില്ലല്ലോ. ആ, ഇന്ന് ഇവിടെ കറക്കി എടുത്തിട്ട് തന്നെ കാര്യം. ഹായ്. ഹായ്. ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാത്തേ? സോറി കേട്ടോ, അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, അതുകൊണ്ടാ ദേഷ്യപ്പെടല്ലേ. അല്ല, എനിക്ക് മൊബൈൽ ഉണ്ടെന്നോ? താങ്ക്സ്. ഇപ്പൊ നീ പോയിക്കോ, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. നമസ്കാരം. ഏ പണം? കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇതകത്ത് വെച്ച് അവൻ ആരെയാ കളിപ്പിക്കുന്നത്? നമ്മളെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അവന്മാർക്ക് ശരിക്കും കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ടണ. ഡാ, നീ അവനെ വിളിച്ച് പറഞ്ഞു. അറിഞ്ഞോണ, അവൻ ഇപ്പൊ തന്നെ വരും. ഹായ് അരുൺ. ഹായ് ശശി. ആ, എന്നാ നീ ചെല്ല്, ഞാൻ അച്ഛനെ കണ്ടു. ഓക്കെ. നമസ്കാരം. ഡാ, നിങ്ങൾക്ക് തൃശ്ശൂർ വല്ല പിടിപാടുണ്ടോ? ഇല്ലല്ലോ, വലിയ പിടിപാടൊന്നുമില്ല. എനിക്കറിയാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് വിട്ടോ. ഫോൺ ചെയ്യാം, ഞാൻ സംസാരിച്ചിട്ട് കാര്യം അറിയിക്കാം. ഹൈവേയിൽ നിന്നോ വണ്ടി വരും, അതാണ് പാർട്ടി. മനസ്സിലായല്ലോ, അമൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ എത്തിക്കാൻ. വിട്ടോ. ശരിയാണ്.
നിങ്ങളും ഇവിടെ നിൽക്കണ്ട, വേഗം ഗോഡൗണിലേക്ക് ചെല്ലേ, ഞാൻ വരാം. എന്തിനാ കട്ട് ചെയ്യുന്നേ? ആരാ വിളിക്കുന്നേ? ആ ശശിയാണെന്നേ. എന്നാ സംസാരിച്ചൂടെ? എനിക്ക് ഇഷ്ടമല്ലേ. അങ്ങനെ പറയരുത്, സംസാരിക്ക്. ഹലോ. ഹലോ. അല്ല, നീ തിരക്കിലാണോ? ഫോൺ വിളിച്ചാ നീ എന്താ എടുക്കാത്തത്? എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? അല്ല ശശി, എനിക്ക് വല്ലാത്ത തലവേദന, ഞാൻ ഉറങ്ങായിരുന്നു. അല്ല, ഇപ്പൊ എവിടെയാള്ളേ? പറയ. ജോലി സ്ഥലത്താ. കൽപ്പന, എന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമാ. നിന്നെ കാണാൻ കൂതിയായിട്ട് വയ്യ. കൽപ്പന, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? നാളെ രാവിലെ ഞാൻ തൃശ്ശൂരെത്തും. നേരാണോ? നേരാന്നേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ കാണാൻ വേണ്ടി മാത്രാ വരുന്നേ. നാളെ വെള്ളിയാഴ്ചത് കൊണ്ട് നാളെ വൈകുന്നേരം ശനിയാഴ്ച ഞായറാഴ്ച നാട്ടിലായിരിക്കും. എന്താ മോള് ഇങ്ങനൊക്കെ പറയുന്നത്? വരാൻ പറയേ. നീ എന്താ ഒന്നും മിണ്ടാത്ത? ശശി വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ പോവാതെ ഇവിടെ ഇരിക്കാം. മതി, സമാധാനമായി. സോ നാളെ നമ്മള് കണ്ടുമുട്ടും. ഒരു കാര്യം, നാളെ കാലത്ത് പുറപ്പെട്ട് വൈകിട്ടാവും ഞാനങ്ങെത്തും. എന്ത് വൈകിട്ടോ? മനസ്സിലായോ? എന്നാ പറഞ്ഞ പോലെ ബൈ. എന്താ നിനക്ക്? അയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എനിക്കിതൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല. എടി, ഇതിൽ പിടിക്കായികയൊന്നുമില്ല. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. എന്ന് കരുതി ഒരിക്കൽ പോലും പരിചയമില്ലാത്തവരോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറരുത്. ഈ എഫ് ബി തന്നെ നീ കാരണം ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. നിനക്ക് ശരിക്കും വട്ടാണോ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയ അവസാനം വരെ അതിന്റെ ഫലം എന്താന്ന് നമുക്ക് അറിയണം. മനസ്സിലായോ? അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. ഡോണ്ട് ഫിയർ. നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം വലിച്ചെറിയാം. എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല. ഈ ആഴ്ചത്തെ ചെലവിന് ഒരു തിര കിട്ടി. ഇവൻ എങ്ങനെയെങ്കിലും പിഴിഞ്ഞേ പറ്റൂ. മുതലാളി, ഇതിന്റെ കാറ്റ് പോയി. ശരിക്കും നോക്കടാ. ഞാൻ കുറെ നേരമായി നോക്കുന്നു. അവളല്ലടാ അപ്പുറത്ത് നോക്കാനാ പറഞ്ഞ്. ഒരു പണി എടുക്കാൻ അറിയില്ല നിനക്ക്. ഒന്ന് നന്നായിട്ട് നോക്ക്. ഡാഡി, ഞാൻ ടൂറ് പോവാ, എനിക്ക് കുറച്ച് കാശ് തന്നെ. എടാ മോനെ, ഇന്നലെയല്ലേ നീ നാട്ടിൽ നിന്ന് വന്നത്? ഇത്ര പെട്ടെന്ന് തിരിച്ചു പോണെന്ന് പറഞ്ഞ? അന്ന് ഞങ്ങൾ പിക്നിക്കിനല്ലേ പോയേ, ഇത് കൂട്ടുകാരായിട്ട് പോവാ. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, അത് ചെലവ് ചെയ്യാനും പഠിക്കണം. എന്തോ നെണ്ണാനാ അതിങ്ക് തന്നെ. ഡാഡിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ, ഞാനൊക്കെ ഇപ്പൊ ടീനേജല്ലേ. മുഴുവൻ എടുത്തിട്ടില്ല, ഇതങ്ങോ പിടിച്ചോ. എനിക്ക് കിട്ടേണ്ടതും കൈക്കലാക്കി. നോക്കി കണ്ടൊക്കെ ചെലവ് ചെയ്യണേ. നോക്കി പണി നോക്കിയേ. Thank you.
നമ്മുടെ പ്ലാനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? എല്ലാം നടക്കുന്നുണ്ട്. ശശി അങ്ങോട്ട് പോയിരിക്കുക, അവൻ പണി തീർത്തിരിക്കും. അതുകൊണ്ട് അവനെ തന്നെ ഞാൻ അങ്ങോട്ട് അയച്ച്. ഒരു കാര്യം പറയാതെ വയ്യ, അവന് എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവൻ വഴി തെറ്റിപ്പോവും. അതാണ് എന്റെ ആഗ്രഹവും. അല്ല, നീയാളെങ്ങനെയാ? എന്റെ ആവശ്യം കാണാൻ കൂടും, ആവശ്യം കഴിഞ്ഞ ഉടനെ വലിച്ചെറിയുകയും ചെയ്യും. ഇല്ലെങ്കിലേ അത് നമുക്ക് വലിയ ഭാര്യയാവണ്ണ. എന്നെ നീ അങ്ങനെയാണോ കരുതുന്നത്? എന്തു അണ്ണ, അണ്ണ എന്റെ ഏറ്റവും വലിയ ദൈവമല്ലേ? ഈ തൊഴില് പഠിപ്പിച്ച ഗുരുനാഥന എന്റെ ഈ അണ്ണൻ. അണ്ണൻ കാരണമാ ഞാൻ ഇന്ന് നന്നായി ജീവിക്കുന്നത്. ശരി, ആ ശശിയോട് ജോലി തീർത്ത് പെട്ടെന്ന് വരാൻ പറ, എനിക്ക് അവനെ കാണണം. ഒരു വലിയ ജോലി വന്നിട്ടുണ്ട്, അത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വേണം ചെയ്ത് തീർക്കാൻ. ചെയ്തേക്കാണ്ണ, തീർത്തിരിക്കും. നമ്മുടെ പല കള്ളക്കളികളും എഫ് മുഖേനയാണല്ലോ പോകുന്നത്. എന്താ കൽപ്പന ഇത്? ഫേസ്ബുക്കിൽ നമ്മൾ എന്തുമാത്രം സംസാരിച്ചിട്ടുണ്ട്, ഇപ്പൊ അടുത്തിരുന്നിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ഓരോന്നൊക്കെ ആലോചിക്കായിരുന്നു. ഞാൻ വിശ്വസിക്കില്ല, നിന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉണ്ട്. അതെങ്ങനെ ശരിയാവാ? നമ്മളതിന് ഇവിടെ ഒറ്റയ്ക്കല്ലോ, നമ്മളോടൊപ്പമല്ലേ ഏഞ്ചൽ ഉള്ളത്. അതുകൊണ്ടാ ഞാൻ ഇത്രയ്ക്കും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരി, ഇന്ന് രാത്രി ഞാൻ ഇവിടെ താമസിച്ചിട്ട് വെളുപ്പിന് ഞാൻ പോയേക്കാം. സോ രാത്രി എന്ത് ചെയ്യാനാ തീരുമാനം? നമുക്ക് വല്ല സിനിമയ്ക്ക് പോയാലോ? എന്റെ അമ്മോ, രാത്രി സിനിമ എനിക്ക് പറ്റത്തില്ല, പിറ്റേ ദിവസം ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. നീ വേണേ പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ. അയ്യോ, ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും പോവാറില്ല. എന്താ പറഞ്ഞ? അല്ല, ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പമേ പോവാറുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആണായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളെ മാത്രം. ഇറ്റ്സ് ട്രൂ. ഓക്കേ, ഞാൻ വിശ്വസിച്ചു. താങ്ക് യു. കൽപ്പനേ, കൽപ്പനേ, കണ്ടോ വിളിക്കുന്നു. എന്താ? എന്റെ ഹെയർ ഡ്രയർ എവിടാ? നിന്റെ റൂമിൽ കാണും, ചെന്ന് നോക്ക്. അല്ല, ഇവക്കെന്തിനാ ഇപ്പോ ഹെയർ ഡ്രയറുടെ ആവശ്യമൊന്നും അറിയില്ലല്ലോ. അവൾ ഇപ്പോഴായിരിക്കും കുളിച്ചിരിക്കുക, അതാ ചോദിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ഇവിടെ തന്നെ ഇരുന്നോട്ടോ. ആയിക്കോട്ടെ. എന്തു വാടി? ഒന്ന് അകത്തേക്ക് വാ. ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ അത് നിന്നെ മാത്രം. കണ്ണടച്ച് വിശ്വസിച്ചു. അപ്പൊ വിവാഹം വരെ എത്തിയില്ലേ? വിവാഹം വരെ എത്തിയത് കൊണ്ടാ? ഇതേ എന്റെ പെറ്റമ്മയാണ് സത്യം. എന്താ? ഞാനാണ് കൈവച്ച് സത്യം ചെയ്യുന്നത്. പഴയ സ്റ്റൈലാ. ചെവിയുടെ അരികിൽ വന്ന് സത്യം ചെയ്യുമ്പോഴല്ലേ കൂടുതൽ സുഖം. എനിക്ക് പേടിയാവുന്ന ശശി. ആരാ? ആരാ? ആരാന്നൊക്കെ ശരിക്കും നോക്കിട്ട് ചെയ്താ മതി. ഞാനില്ല നിങ്ങളുടെ കൂടെ. ഇവിടെ ആരുമില്ല. വാ, നമുക്ക് അകത്തേക്ക് പോവാം. ായിരിക്കുന്നു
ചാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചാവട്ടെന്നേ. നിങ്ങളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതേ കയറിപ്പോ, വരാൻ നിങ്ങളോട് പറഞ്ഞു. വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ, പോകാം. പ്രേതമില്ല, പിശാചുമില്ല, നിങ്ങൾ കയറിപ്പോ. എനിക്ക് വല്ലാത്ത പേടിയാ, ഞാൻ ഇത് ഒറ്റയ്ക്ക് കിടക്കില്ല. നമുക്ക് ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കിടക്കാടി. നല്ല സമയം നോക്കി നശിപ്പിച്ചു. കഷ്ടമായി. ഞാൻ ഇവിടെ കിടക്കുന്നോണ്ട് നിങ്ങക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരു പ്രശ്നമില്ല. കിടന്നോ. ഇവള് മനഃപൂർവ്വം ചൊറിയുവാണോ, അല്ല എന്നെ വട്ടം കറപ്പിക്കുവാണോ? അവൻ ഓടി വരുന്ന കണ്ടോ? എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നേ? കാര്യം എന്താ പറ? നമ്മുടെ ജോലിക്കാരനെ ഐസക്കിന്റെ കൂട്ടാളികൾ വെട്ടിക്കൊന്നു. പോലീസൊക്കെ വന്നിട്ടുണ്ട്, കൊറേ പേരെയൊക്കെ പിടിക്കുന്നുമുണ്ട്. ജാതി മത കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ പോലീസിന്റെ വെറുതെടിക്കുന്നു വിചാരിച്ചു. അവരവരെ ഡ്യൂട്ടി അങ്ങ് നോക്കും. ശരി, ഞാൻ നോക്കിക്കൊള്ളാം, നീ വിട്ടോ. തൽക്കാലം രണ്ടു ദിവസത്തേക്ക് നമ്മുടെ ആൾക്കാരോട് എങ്ങോട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ശരി ശരി ശരി, നീ വിട്ടോ. ശരിയാണ്. എത്ര പറഞ്ഞാലും ഇവന്മാർക്കൊന്നും മനസ്സിലാവില്ല ഒരു ഒടുക്കത്തെ ജാതി പ്രശ്നം. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. തൽക്കാലം നീ ഇങ്ങോട്ട് വരണ്ട, കുറച്ചു ദിവസം എവിടെയും ഒളിച്ച് താമസിക്കാം. ഞാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നാ മതി. എന്താ കേട്ടല്ലോ. എന്നാ അങ്ങനെ? ഇന്നൊരു ദിവസം എവിടെയും താമസിക്കുക, വിവരങ്ങളൊക്കെ നാളെ അറിയിക്കാം. ശരിയണ്ണ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ഇനി എന്തും പറഞ്ഞാ ഇവിടെ ഇന്ന് താമസിക്കുക? എന്താ ശശി, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? രാത്രിയിലെ സംഭവം ഓർത്താണോ? ഏയ്, ഒന്നുമല്ല കൽപ്പന, ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. ആ ചെറിയ കാര്യം എന്ന് വെച്ചാ എനിക്കത് വലിയ കാര്യം കേട്ടോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോ നെഞ്ചിനകത്തൊരു വേദന. എനിക്കും നെഞ്ചിനകത്ത് ഇതേ വേദന തന്നെയാ. കണ്ടില്ലേ കൽപ്പന, നമ്മുടെ രണ്ടുപേരുടെ ചിന്താഗതി ഒരുപോലെ തന്നെ. ഇന്നെനിക്ക് ഇവിടം വിട്ടു പോവാൻ ഒട്ടും തോന്നുന്നില്ല കൽപ്പന. സോ ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, ഇന്നൊരു ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് നാളെ പോവാന്ന് കരുതുന്നു. അതെ, എനിക്ക് സാധനം വാങ്ങിക്കാൻ കടയിൽ പോണം, ഒന്ന് വാ കൂടെ. ഇപ്പഴെന്തിനാ കടയിലോട്ട് പോകുന്നത്? ഒരു അത്യാവശ്യ സാധനം വാങ്ങിക്കാനാ. കൽപ്പന, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കാരണം ഞാൻ ശരിക്കും ഉറങ്ങിട്ട് പോലുമില്ല. ഞാനിന്ന് കിടക്കട്ടെ, നീ തനിച്ചു പോയിട്ട് വാ പ്ലീസ്. എന്റെ മുത്തല്ലേ. ഓക്കേ. ആ ഓക്കേ, ബൈ. ശരി, ബൈ. ഹലോ. ആ പറയാളിയാ. എടാ, നീ പോയ കാര്യമൊക്കെ ഓക്കെ ആണോ? ചിക്കിലി റെഡിയാ, പക്ഷെ മറ്റേ കാര്യമോ പറ്റാത്തത്. ഓക്കെ, ബാക്കിയൊക്കെ സേഫ്റ്റി ആണല്ലോ. ഓക്കെയാ, എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുവാളിയാ. അതൊക്കെ ഇരിക്കട്ടെ.
നീ പറയുന്ന സേഫ്റ്റിയുടെ ഫോട്ടോയെ എന്റെ വാട്സാപ്പിലോട്ട് ഒന്ന് തട്ടിവിട്. ഞാനൊന്ന് കാണട്ടെ. ഓക്കേ അളിയ, ദേ ഇപ്പൊ വിട്ടേക്കാം. ഇവള് എന്റെ കൺട്രോള് പോക്കുമല്ലോ. ഇനി സമയം കളയരുത്. ഇവളെ എങ്ങനെയെങ്കിലും കറക്കി എടുത്തേ പറ്റൂ. അല്ല, നല്ല സുഗന്ധം. ഇത് നിങ്ങൾ കുളിക്കുന്ന സോപ്പിന്റെ ആണോ അല്ല നിങ്ങളുടെ ദേഹത്തിന്റെ സുഗന്ധമാണോ? എന്താ കളിയാക്കുവാണോ? അല്ലെന്നേ, ഞാൻ പറയുന്നത് നേരാ. കൽപ്പനയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളായിരുന്നു എന്റെ BF. അല്ലല്ല, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞതാ. ഇപ്പോഴും അങ്ങനൊക്കെ ആകാമല്ലോ. എത്ര പേരെ വേണമെങ്കിലും ഫ്രണ്ട്സ് ആക്കാമല്ലോ. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും വേണമല്ലോ. അല്ല, എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഞാൻ ബെസ്റ്റ് ആണോ അതോ നെക്സ്റ്റ് ആണോ അതോ വേർസ്റ്റ് ആണോ? എന്റെ ഹൃദയവാ നിങ്ങള് എന്ന് പറയാൻ വന്നതാ. ഒരു കാര്യം അറിയോ, ഞാൻ എപ്പോഴും ഫേസ് ടു ഫേസ് സ്ട്രേറ്റ് സ്ട്രേറ്റ് ആയിട്ട് സംസാരിക്കും. സംസാരിച്ചോട്ടെ. ഇപ്പോഴും അങ്ങനല്ലേ സംസാരിക്കുന്നത്? സംസാരിച്ചോ. ഇപ്പോഴേ, ഇപ്പൊ നമ്മള് ഒരു കടയ്ക്ക് പോവാന്നിരിക്കട്ടെ. അവിടെ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാൻ പറ്റിയോ ഇല്ലയോ എന്നാലും നമ്മളൊന്ന് ചോദിക്കൂലേ? അതുപോലെ തന്നെയാ ഇതും. ഇപ്പോഴേ ഇവിടെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. സോ ഒന്ന് ചോദിച്ചോട്ടെ. എന്താ ചോദിക്കാൻ പോന്നെ? നിങ്ങളെ എന്നെ കല്യാണം കഴിക്കാവോ? ഹലോ, നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ലവർ അല്ലേ? ആ കാര്യം മറക്കല്ലേ? അതെ, ആരെ വേണേലും പ്രേമിക്കാം. എന്നാ വിവാഹോ ഒരാളെ മാത്രമേ കഴിക്കാൻ പറ്റൂ, അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ പറയുന്നല്ല തെറ്റാ. വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ തെറ്റാണോ? ഞാൻ എന്നും സത്യമേ പറയാറുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഇവനെ ശരിയാക്കണം. അയ്യോ, അതൊക്കെ തെറ്റാ കേട്ടോ. എന്നാ ശരി, അപ്പോഴേ നമുക്ക് ഇന്ന് മുതൽ ലവേഴ്സ് ആയേക്കാം. ലവോ? എനിക്ക് വളരെ ദേഷ്യമാണ്. അതെ, അങ്ങനെയൊന്നും പറയാതെ. ഇവൻ ആള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനും സ്വന്തമാക്കും. എന്റെ സുന്ദരിയെ എന്നെ വട്ടാക്കാതെ. ഈ ആണുങ്ങൾക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്, പെണ്ണുങ്ങളെ കണ്ടാ മതി. മധുര വാക്കുകളാൽ നിങ്ങൾ എന്നെ അങ്ങ് വീഴ്ത്തി. അപ്പോ ഓക്കെയാണല്ലേ? കൽപ്പന ഉറങ്ങിയത് ശേഷം എന്റെ മുറിയിലേക്ക് വരണോ? എന്റെ ഏഞ്ചലെ, ഞാൻ ഹാപ്പി ആയിട്ടോ. എനിക്കും. ഐ ലവ് യു. ഇങ്ങ് വന്നേ. ഈ കാണുന്ന സ്വത്ത്, കമ്പനി, ഇതൊക്കെ ഞാനും ചേട്ടനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കൂട്ടുകാരോ തടിച്ച് പൊളിച്ച് നീ ഇതൊന്നും നശിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തെയും സ്വത്തിനെയും നീ കാത്തു സൂക്ഷിച്ച അത് മാത്രം മതി എനിക്ക്. ഡാഡി, ഇതെന്റെ ഫൈനൽ ടൂറാ ഡാഡി. അതിനുശേഷം ഞാൻ പുറത്തെങ്ങും പോവില്ല. പ്ലീസ് ഡാഡി. എന്നാ പിന്നെ ഇത് നിന്റെ ഫൈനൽ ടൂർ ആയിക്കോട്ടെ. മേലാൽ ടൂർ പോണെന്ന് പറയരുത്, കേട്ടല്ലോ. ശരി ഡാഡി. ശരി, എന്നാ വാ മോനെ. താങ്ക്സ് ഡാഡി. How are you? I am good. You, dear? എനിക്ക് പരമസുഖമാ. ആ, by the way, നീ ഇപ്പോ എവിടെ ഉള്ളെ? ഞാൻ ഇപ്പോ ഒരു സ്ഥലത്താ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. What? ഞാൻ നാളെ രാവിലെ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. ഓ, അതെ, നിന്നെ കാണാനാ വരുന്നേ. ഓ, വാവ്. താങ്ക് യു. ഐ എം വെയിറ്റിംഗ്. നിന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുക. പെട്ടെന്ന് വരണേ. തീർച്ചയായും. എനിക്കും നിന്നെ കാണാൻ കൊതിയാ. വാവ്, താങ്ക് യു. Thank you.
ശരി ഓക്കേ എന്നാ ബൈ. അവിടെ നിൽക്കാൻ